എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിപ്പം മഴക്കാല കൃഷി തുടങ്ങാറായി. അപ്പം ഈ മെയ് പകുതിയോടുകൂടി തന്നെ നമ്മൾ വിത്തുകളൊക്കെ നട്ടിട്ട് തൈകളൊക്കെ സജ്ജമാക്കണം. ജൂൺ ആദ്യം ആഴ്ച നമ്മൾ തൈകളൊക്കെ നട്ട് തുടങ്ങണം. അപ്പം ജൂൺ മാസത്തിലാണല്ലോ മൺസൂൺ ആരംഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നന്നായിട്ട് പച്ചക്കറി വിളവ് തരുന്ന കാലമാണ് മഴക്കാലം. അപ്പോൾ ഈ കോവിഡ് പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ മിക്കവാറും ഉള്ളവരെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തുടക്കമാകട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ പച്ചക്കറികളും അതുപോലെ തന്നെ കുറച്ചെങ്കിലും പഴവർഗ്ഗങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കാം. മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകുന്ന ഒരു പച്ചക്കറി വിളയാണ് വെണ്ട. വെണ്ടയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അയഡിൻ ധാരാളം അടങ്ങിയിരിക്കുന്ന വെണ്ടയ്ക്ക മറ്റ് പല പോഷകങ്ങളുടെയും ഉറവിടം കൂടിയാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ വെണ്ട നന്നായിട്ട് നമുക്ക് കായ്കളൊക്കെ തരും. വെണ്ടയുടെ പ്രധാന ഭീഷണിയായ മഞ്ഞളിപ്പ് രോഗം പരത്തുന്ന വെള്ളീച്ചകൾ ഈ മഴക്കാലത്ത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെണ്ടയ്ക്ക കിട്ടും. മെയ് മാസം പകുതിയോടുകൂടി തന്നെ നമുക്ക് വിത്ത് പാകാം. വിത്ത് പാകുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് ലൈനിയിൽ അരമണിക്കൂർ നേരെ ഒന്ന് കുതിർത്ത ശേഷം പാകണം. തൈകൾ പറിച്ചിടുമ്പോൾ ഒരു അര കിലോയെങ്കിലും അടിവളം ചേർത്ത് ഗ്രോ ബാഗിനകത്തോട്ട് നടുവാണെങ്കിൽ നന്നായിരിക്കും. 40-45 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വെണ്ട പൂത്ത് കായ പറിക്കാൻ പറ്റും. വെണ്ട കഴിഞ്ഞാൽ മുളകാണ് ഏറ്റവും നന്നായിട്ട് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിള. പിന്നെ അതുപോലെ തന്നെ കാന്താരി നന്നായിട്ട് വിളവുണ്ടാവും. നീരുറ്റി കുടിക്കുന്ന പ്രാണികൾ ഈ മഴക്കാലത്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ മുളകിലും കാന്താരിയിലും ഒക്കെ നല്ല വിളവ് കിട്ടുന്നത്. ഈ മുളകും വിത്തും കാന്താരി വിത്തും ഒക്കെ ഈ മെയ് പകുതിയോടെ കൂടി നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ട്രേയിലോ പാകാം. പാകി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് അതിന് നന്നായിട്ട് വേരും പിടിക്കും. ഒരുവിധം തൈകളൊക്കെ റെഡിയാവുമല്ലോ, നല്ല വലുതാവുമല്ലോ. അപ്പോൾ നമ്മൾ ജൂൺ ഫസ്റ്റ് വീക്കിലേക്ക് മാറ്റി നടാൻ പറ്റും. മാറ്റി നടുമ്പം എല്ലാ ചെടികൾക്കും ഇതുപോലെ അടിവളം നന്നായിട്ട് കൊടുക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. എല്ലാ ചെടികൾക്കും അപ്പം വിളവ് പെട്ടെന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകുന്ന മറ്റൊരു വിളയ വഴുതന. വഴുതനയാണെങ്കിലും നമ്മൾ നട്ട് ഒരു 40-45 ദിവസം ആകുമ്പം നമുക്ക് കായ കിട്ടും. കാരണം നമ്മൾ അതുപോലെ തന്നെ അതിനെ പരിചരിച്ചാൽ. അപ്പം വിത്തുകൾ സ്യൂഡോമോണസ് ലൈനിൽ ഇട്ടിട്ട് നമ്മൾ പാകണം. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കുകയും വേണം. അത് വാട്ടരോഗത്തെ ചെറുക്കാൻ വേണ്ടിയാണ്. വഴുതനയെപ്പറ്റി പഴയ കൃഷിക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. വഴുതന തൈ നട്ട് കഴിഞ്ഞിട്ട് 7 ആഴ്ച തുടർച്ചയായിട്ട് നമ്മൾ പച്ചച്ചാണകം ചോട്ടിൽ വെച്ച് കൊടുത്താൽ 8 ആഴ്ച നമുക്ക് കാ പറിക്കാൻ പറ്റും എന്നുള്ളത്. മഴക്കാല കൃഷി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിലത്താണെങ്കിൽ മണ്ണ് കൂട്ടി കൂനയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം നടാനായിട്ട്, അല്ലെങ്കിൽ തൈകളൊക്കെ ചീഞ്ഞു പോകും. പിന്നെ നമുക്ക് മഴക്കാലത്ത് പയർ, പാവൽ, പടവലം, പീച്ചിൽ, കുമ്പളം, ചൊരയ്ക്ക ഇതൊക്കെ നടാം. നടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇപ്പം ചീര, തക്കാളി ഇതൊക്കെ വലിയ പ്രയാസമാണ്. ഒന്നുകിൽ മഴമറയുണ്ടെങ്കിൽ അതിനകത്ത് നടാം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ നമ്മൾ തൈകളൊക്കെ മാറ്റി നട്ടാൽ നമുക്ക് ഓണത്തിനേക്ക് ഈ പച്ചക്കറികളൊക്കെ പറിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം.
അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം ഇപ്പം കൊറോണ കാലമാണ്, അന്ന് പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. ഓണത്തിനേക്ക് നമുക്ക് പൂക്കളെ വിടാൻ വേണ്ടി ഈ ബന്ദിച്ചെടിയും കൂടെ നമുക്ക് നട്ട് വളർത്താം. അപ്പോൾ നമുക്കതിൻ്റെ വിത്തും കൂടെ നമുക്കിപ്പോൾ പാകാം. ഇപ്പോൾ എനിക്കിതുപോലെ ബന്ദിച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വാങ്ങിച്ച് നട്ടു. പേര, സപ്പോട്ട, ആത്ത അങ്ങനെയുള്ള നാരകമൊക്കെ ഇപ്പം വാങ്ങിച്ച് നടാൻ നന്നായിരിക്കും. അപ്പോൾ ഇനിയും ഉള്ള കാലം നല്ല മഴയൊക്കെ കിട്ടുന്ന സമയം, അപ്പോൾ എല്ലാം പിടിച്ചോളും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.